ഹലോ, ഹലോ. KCBC അല്ലേ? KCBC അല്ല, KSEB. അതെന്തേലും ആവട്ടെ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയിട്ട് 4 ദിവസം കഴിഞ്ഞ്. നിങ്ങളിത് എവിടെയാണ്? എത്ര ഒട്ട വിളിക്കണം, ഒന്ന് വന്നു തുടങ്ങിട്ട്. ഞങ്ങളാണ്ട് വന്നിരുന്നു, എന്നിട്ട് കോളിംഗ് ബെല്ല് അടിച്ചു, പക്ഷെ ആരും പുറത്തോട്ട് വന്നില്ല. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോയി. അടോ, അപ്പൊ അതല്ലോ പച്ച മലയാളത്തില് പറയണ്ട്, കറണ്ട് ഇല്ല പിന്നെ എങ്ങനെ ഹോണിംഗ് ബെല്ല് അടിക്കാൻ പറ്റിയ? കേക്കോ, അങ്ങനെയാണെങ്കി അവനിവിടെ വന്നു കഴിയുമ്പോഴേ ഞാൻ 4 പ്രാവശ്യം നിന്നെ ഒന്ന് എടിയെന്ന് വിളിച്ചോട്ടെ. അപ്പൊ ചേട്ടന് വായിക്കാത്ത പല്ലൊന്നും വേണ്ടേ? അതെന്താ അല്ലേ ചേട്ടൻ ഓരോ പ്രാവശ്യം എടിയെന്ന് വിളിക്കുമ്പോ ഞാൻ 2 പല്ല് വീതം പൊളിച്ചോളാം. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ, ഇതുകൂടെ തീർന്നാ വംശനാശം. വൈകിട്ട് പോയവൻ എങ്ങനെയാണ് രാത്രി അവിടെ ഫോൺ ചെയ്യുന്നത്? അയ്യോ, അത് ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി അങ്ങനെ ഒരുത്തും കൂടെ ഉണ്ടല്ലോ, അവൻ എവിടാ? ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടി ബോംബെ പോയി. ബോംബെ പോയത് നിങ്ങൾ വരട്ടാ, അതുവരെ നീയൊക്കെ ഇവിടെ നിൽക്ക്, ശരിയാക്കി തര ഞാൻ. ഗോവിന്ദൻകുട്ടി ബോംബെ പോയെന്ന് നീ എന്തിനാ പറഞ്ഞത്? വെറുതെ അവനോട് എന്തിനാ അടി പിടിച്ചു കൊടുക്കുന്നത്? എന്നാ പിന്നെ നമ്മളും ബോംബെ പോയിരിക്കാണെന്ന് എനിക്ക് പറഞ്ഞുകൂടായിരുന്നു. എന്തേ അങ്ങനെ പറഞ്ഞാ മതിയായിരുന്നു, അത് സമ്മതിക്കാൻ എന്ത്? എത്ര അരി വാങ്ങിക്കാൻ പോയപ്പോ എനിക്ക് ഇച്ചിരി പോപ്കോൺ തിന്നണമെന്ന് തോന്നി. അപ്പോ ഞങ്ങള് കൊറേ കടകളിൽ കയറി ഇറങ്ങിയപ്പോ അവിടെ ഒന്നും പോപ്കോൺ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ ചെന്നപ്പോ അവിടത്തെ മാമൻ പറഞ്ഞ് തിയേറ്ററിലെ പോപ്കോൺ കിട്ടത്തുള്ളൂ. മാഡം, ഞാൻ അഗ്രികൾച്ചറിൽ നിന്നായിരുന്നു, സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാ. മാഡം, ഈ വാഴ കോഴി അങ്ങനെ എന്തെങ്കിലും കൃഷികളൊക്കെ ഉണ്ടോ? പൂവൻ കോഴി, നല്ല കൊക്കറ കോഴി. നീ കുളിക്കുമെന്ന് എനിക്കും അറിയാം, ഞാൻ കുളിക്കില്ല എന്ന് എനക്കും അറിയാം. പക്ഷെ അടുക്കള നിന്റെ കുളിക്കുന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അത് പറയുമ്പോ അയ്യോ കൊടയനീരും വന്നയേ മഴയനീരും നെഞ്ചോട് നീട്ടിര സെല്ലോട് ഒരസുര ഹോർമോണിൽ